നമസ്കാരം, ഞാൻ കൃഷ്ണൻ തമ്പി. ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. വിപണി ഇടിഞ്ഞിട്ടും എയർടെൽ ഉയർന്നു. ഭാരതി എയർടെല്ലിന്റെ ഓഹരി വില ഇന്ന് എക്കാലത്തെയും ഉയർന്ന വില രേഖപ്പെടുത്തി. 6% മുന്നേറിയ ഓഹരി ഇന്ന് NSEയിൽ രേഖപ്പെടുത്തിയ ഉയർന്ന വില 756 രൂപയാണ്. നിഫ്റ്റിയിലെ ഭൂരിഭാഗം ഓഹരികളും ഇടിവ് നേരിട്ട ദിവസമാണ് ഭാരതി എയർടെൽ വേറിട്ട പ്രകടനം കാഴ്ചവെച്ചത്. ടെലികോം വരിക്കാർക്കുള്ള നിരക്കുകൾ ഭാരതി എയർടെൽ ഉയർത്തിയതിനെ തുടർന്നാണ് ഓഹരി വിലയിൽ കുതിപ്പുണ്ടായത്. പ്രീപെയ്ഡ് നിരക്കുകൾ 20 മുതൽ 24% ഡാറ്റ ടോപ്പ് അപ്പ് പ്ലാനുകളുടെ നിരക്ക് 20 മുതൽ 21% ഉയർത്തിയത്. നവംബർ 26 മുതലാണ് പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരുന്നത്. നവംബർ 15 രേഖപ്പെടുത്തിയ 746 രൂപ മറികടന്ന് ഓഹരി വില കുതിക്കുന്നതാണ് ഇന്ന് കണ്ടത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഭാരതി എയർടെൽ 11% ഉയർന്നത്. അതേസമയം ഇക്കാലയളവിൽ നിഫ്റ്റി 4% ഇടിവ് നേരിട്ടു. മറ്റൊരു ടെലികോം കമ്പനിയായ വോഡഫോൺ ഐഡിയയുടെ ഓഹരി വിലയിലും ഇന്ന് ശക്തമായ മുന്നേറ്റമുണ്ടായി. ഇന്ന് 6% മുന്നേറിയ വോഡഫോൺ ഐഡിയ രേഖപ്പെടുത്തിയ ഉയർന്ന വില 10.55 രൂപയാണ്. വിപണിയിൽ ഇടിവ് തുടരുന്നു. തുടർച്ചയായ 4ാമത്തെ ദിവസവും ഓഹരി വിപണി നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. വിൽപ്പന സമ്മർദ്ദത്തെ തുടർന്ന് നിഫ്റ്റി 17,500 പോയിന്റിന് താഴെ ക്ലോസ് ചെയ്തു. നിഫ്റ്റി 348 പോയിന്റ് നഷ്ടത്തോടെ 17,416ലും സെൻസെക്സ് 1,170 പോയിന്റ് ഇടിഞ്ഞ് 58,465ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിലെ 842 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 2,479 ഓഹരികൾ ഇടിവ് നേരിട്ടു. 187 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻസർ, ONGC, ടാറ്റ മോട്ടോഴ്സ്, റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. എല്ലാ മേഖലകളും ഇന്ന് ഇടിവ് നേരിട്ടു. നിഫ്റ്റി റിയൽ എസ്റ്റേറ്റ്, ഹെൽത്ത് കെയർ, ഓട്ടോ, POFC ബാങ്ക് സൂചികൾ 2% മുതൽ 4% വരെ ഇടിഞ്ഞു. BSE മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികൾ 2% മുതൽ 3% വരെ നഷ്ടം രേഖപ്പെടുത്തി.